ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ, എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിത് നന്നായിട്ട് കഴുകി ഇതിന്റെ മണ്ണെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുക്കണം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ മുൻപും പിൻപും കട്ട് ചെയ്ത് മാറ്റി രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം തൊലിയോടുകൂടി ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമറോ അപ്പച്ചമ്പോ വെച്ചിട്ട് ആവിയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്തോന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ചൂട് അറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർത്തി മാറ്റി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ എന്തെങ്കിലും മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തതാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 400 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇനി ഇട്ട് കൊടുത്തത്. നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു നോൺ സ്റ്റിക്ക് കടായിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് ശർക്കരയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ, കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. ഇനി നമുക്കിത് ശർക്കരയിൽ കടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല സ്പീഡിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇളക്കുമ്പോൾ നല്ല നീളമുള്ള സ്പൂൺ ഉപയോഗിച്ച് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. നമ്മുടെ കയ്യിലൊന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലെ വെള്ളമയമാണ് ഈ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം വെള്ളം കുറച്ച് വേണം ഉപയോഗിക്കാൻ. ശർക്കര ഒഴിക്കുമ്പോഴും പിന്നെ നമ്മൾ ഇത് പേസ്റ്റാക്കാൻ വേണ്ടിയും വെള്ളം ഉപയോഗിച്ചായിരുന്നല്ലോ. അപ്പം മാക്സിമം കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. വീണ്ടും എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടിയിൽ പിടിക്കത്തൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിലെ വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് കുറുകി തിക്കായിട്ട് വരും. ഓരോ പ്രാവശ്യവും തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് ഇപ്പം ഞാൻ ഈ അൽവ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 പ്രാവശ്യം 2 ടീസ്പൂൺ നെയ്യ് വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഹൽവ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇന്ന് ഈ പാനിൽ കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഫൈനൽ സ്റ്റേജ് ഇത് നെയ്യും കൂടി ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഏലക്കാ പൊടിയും ആവശ്യത്തിന് കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഈ ഒരു പരുവാണ് അൽവയുടെ.
നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ഇളക്കുമ്പോൾ എല്ലാം ഒറ്റ സ്പൂണിൽക്ക് വരത്തക്ക രീതിയിലാകുന്ന പരുവം. ഇപ്പം ദേ അതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് വാഴയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ടൈറ്റായിട്ട് നമുക്കിത് കെട്ടിവെച്ചിട്ട് ഒരു വെയിറ്റ് എന്തെങ്കിലും മുകളിൽ വെച്ച് ഒരു വെയിറ്റും കൂടെ വെച്ചേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റാകട്ടെ. ഞാനിത് പിറ്റേ ദിവസം ഉള്ളിന് തുറക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി നന്നായിട്ട് സെറ്റായി കിട്ടും. പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതേ വാഴയിലയുടെ വെളിയിലോട്ടൊക്കെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കെട്ടൊക്കെ അഴിച്ചിനി നോക്കാം. ഇതേ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന ആരും പറയത്തില്ല ഇത് മധുരക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്. ഇത് ഞാൻ മുറുകാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ, അതും ശർക്കരയും മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പിന്നെ നെയ്യും കൂടെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.